ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ സാധാരണ പോലെ തന്നെ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് തീയ കത്തിച്ച് ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കി അതിനിടയ്ക്ക് എഡിറ്റിങ്ങിൻ്റെ പരിപാടികളും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിതാ ചായ വയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ വയ്ക്കാൻ പരിപാടിയാണ് ആദ്യം ഞാൻ ചെയ്യുക. അത് ഒരു ഗ്ലാസ് ചായ അവിടെ സൈഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. ചിലപ്പോഴേ കുടിക്കുള്ളൂ, ചിലപ്പോൾ കുടിക്കില്ല. എന്നാലും ആദ്യം ഒരു കവള് കുടിക്കും, പിന്നെ അവിടെ ഇരിക്കും, അത് മറന്നു പോവും, പിന്നെ ജോലികളിൽ ഇങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ തലേദിവസം ഒന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അറിയാമല്ലോ കൂട്ടുകാർക്ക്, വീഡിയോ കൂടുതൽ വരുന്ന കാരണം കൊണ്ട് എഡിറ്റിങ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ തലേദിവസം എല്ലാം അത് റെഡിയാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ 5:30 എഴുന്നേറ്റാൽ ധാരാളം മതിയാവും. പക്ഷേ ഒന്നും തയ്യാറാക്കി വയ്ക്കാത്ത ദിവസം മാത്രം 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. അപ്പോൾ അതാ ഇന്ന് എന്താ പറയുക, ഇരുമ്പമുളി മപ്പാസും കാബേജ് തോരനുമാണ് വയ്ക്കുന്നത് കേട്ടോ. ഇരുമ്പമുളി മപ്പാസ് എന്നൊക്കെ വലിയ പേര് കേൾക്കുമ്പോൾ കൂട്ടുകാർ പേടിക്കേണ്ട. ഇരുമ്പമുളി തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന കറിയാണ്. പിന്നെ അതുപോലെ തന്നെ കാബേജ് തരാം. നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവാത്ത കാരണം അത് വേണ്ടാന്ന് വെച്ചു. എന്തായാലും നാളെ മറ്റന്നാളെ വരും കേട്ടോ കൂട്ടുകറി ഇടാണ്ടിരിക്കില്ലെന്ന് വെച്ചാൽ. കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകറിയുടെ. അത് കാരണം കൊണ്ട് തന്നെ അത് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി വൈകിക്കണത്, കൂട്ടുകാരെ ക്ഷമിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതൊക്കെ എത്രയൊക്കെ വേണമെന്നുള്ള അത് ആദ്യം തയ്യാറാക്കി വയ്ക്കലാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതാ ഇഞ്ചിയും പച്ചമുളകും ഇരുമ്പമുളി എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പും അല്ലെങ്കിലേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കൗണ്ടർ ടോപ്പ് നിറയും നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ. എന്നാലും പറ്റണത് അങ്ങനെ ഒതുക്കി വയ്ക്കും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാം. പഴം മുഴുവൻ പഴുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും പുട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അങ്ങനെ ആ പുട്ടിന് കുഴച്ച്, പിന്നെ ഇത് പത്തിരിപ്പൊടി ആയ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട്. കട്ടകളൊന്നും കിട്ടണില്ല കേട്ടോ പുട്ടുപൊടിയാകുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ പൊടി നല്ല എളുപ്പമുണ്ട് ആക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ മിക്സിയിലൊക്കെ ഒന്ന് അടിച്ച് സോ ഇതാക്കിയിട്ട് നല്ല ഇതാക്കിയിട്ടൊക്കെ നല്ല ഇതാക്കി എന്ന് പറഞ്ഞാൽ ആ മണിമണി പോലെയുള്ളത് ഇവിടെ അത്ര ഇഷ്ടമല്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ പറയുന്നത്, പൊടി പൊടിയായിട്ടിരിക്കണം, അപ്പോഴാണ് പുട്ട് നല്ല ടേസ്റ്റ്. എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പുട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇരുമ്പമ്പുളി. അപ്പോൾ ഇരുമ്പമ്പുളി അധികം മൂത്തതിട്ടാൽ ഈ മപ്പാസലിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2-3 എണ്ണം മൂത്തത് ഇടുക, ബാക്കിയുള്ളത് മൂപ്പ് കുറഞ്ഞത് ഇടുക. അപ്പോഴാണ് പുളിയും ബാലൻസ് ചെയ്യാം. പിന്നെ നന്നായിട്ട് മൂത്ത ഇരുമ്പമ്പുളി എടുക്കുമ്പോൾ ആ തോലിയിലെ ഭാഗം മാത്രം എടുക്കുക, ഉൾഭാഗം അങ്ങോട്ട് കളയുക. അങ്ങനെ ചെത്തി ചെത്തി മാങ്ങയ്ക്ക് ചെത്തി എടുക്കില്ലേ നമ്മൾ അച്ചാറിടാനായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ചെത്തി എടുക്കില്ലേ, അതേപോലെ ചെത്തി എടുക്കാൻ പാടുള്ളു. അപ്പോൾ ആ ഇരുമ്പമ്പുളി നുറുക്കൽ അതിനിടയ്ക്ക് കഴിഞ്ഞു. അതിനിടയ്ക്ക് നമ്മുടെ പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരുമ്പമ്പുളി ചട്ടിയിലേക്ക് ഇട്ടുണ്ട്. ഒരു സവോള ഇട്ടുണ്ട്, ചെറിയ സവോള കേട്ടോ. 3-4 പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയ്ക്കാണ് പൊടികളായിട്ട് ചേർക്കാനുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കൂട്ടിത്തിരുമ്പി എടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് വയ്ക്കാൻ പറ്റിയ സമയം ഉണ്ടെങ്കിൽ അതും വയ്ക്കുകയാണ് കൂടുതലും നല്ലത്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു. ഇതിലേക്ക് നേരെ അങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി, സംഭവം റെഡിയാണ് കേട്ടോ. ഞാനിപ്പോൾ നാളികേരം ആക്കിയിട്ടില്ല, അപ്പോൾ ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ, അത് കാരണം കൊണ്ട് ഞാനതൊന്ന് അടുപ്പത്തേക്ക് വെച്ചാണ്. അതിനിടയ്ക്ക് നമ്മുടെ പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ടായതുകൊണ്ട് തന്നെ പിള്ളേർ വരുമ്പോഴേക്കും കറി അങ്ങോട്ട് ആവണമെന്ന് വലിയ നിർബന്ധമില്ല. അവർ പൂവാറാകുമ്പോഴേക്കല്ലേ വേണ്ടോ, ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും എന്തായാലും കറിയാവും. അപ്പോൾ പുട്ടും പഴവും ആയ കാരണം കൊണ്ട് തന്നെ ആ കറി വെക്കണ ഒരു ജോലി ലാഭമായി കിട്ടി കേട്ടോ. പിന്നെ അതേപോലെ ഇഞ്ചി ഒരു കഷ്ണം ഞാൻ ഇതിൽ അരച്ച് ചേർക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഒരു പീസ് നല്ലോണം ചതച്ച് നമ്മുടെ ആ കറിയുടെ കൂടെ ഇടാണ് കേട്ടോ നല്ലത്. ഇന്ന് ഞാനിതിൽ അരച്ച് ചേർക്കുകയാണ് ചെയ്തത്, അരക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ശരിക്കും മപ്പാസത്തിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക ചെയ്യുക. നന്നായിട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഞാനിത് ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഇട്ട നല്ല ടേസ്റ്റാണ് അല്ലേ. ഇരുമ്പമുള്ളി ഇട്ട ഉണക്കമീൻ കറിയും മുട്ടയും, മുട്ട ഞാൻ മീൻ കറി വെക്കണ പോലെ കാണിച്ചായിരുന്നില്ലേ, അത് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇതിലേക്ക് മുട്ട പുഴുങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഇരുമ്പമ്പുളിയൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ട് മുട്ട വെച്ച് ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയോളാം. അതിനിടയ്ക്ക് ഞാൻ ചോറ് ഇന്ന് വലിയ കലത്തിലാണ് അടുപ്പത്തിട്ടത്, നിറയെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറും കൂടി ഇന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറെല്ലാം വൈകുന്നേരത്തേക്കും കൂടി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം എനിക്കിന്ന് എഡിറ്റിങ് കുറേ തീർക്കാനുണ്ട്, കുറേ ഷോർട്ട് വീഡിയോകളൊക്കെ ഇട്ടത് തീർക്കാനുണ്ട്. 5-8 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വൈകുന്നേരം ഒരു പണിയും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഇന്ന് രാവിലത്തെ പരിപാടി കേട്ടോ. കറികളും ഒക്കെ നന്നായിട്ട് കൂടുതൽ വെച്ചു.
അപ്പോൾ പിന്നെ വൈകുന്നേരം വന്ന് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കല്ലേ വേണ്ട, വേറെ ജോലികളൊന്നുമില്ല. ഇന്ന് വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാനും നിന്നില്ല കേട്ടോ. ഷൂട്ട് ചെയ്യാനും നിന്നാലും ടൈം പോവും. പിന്നെ ഇതാ കാബേജ് തോരലിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ തോരൻ വയ്ക്കുക. ശരിക്കും സദ്യ റെസിപ്പി വയ്ക്കുന്ന ഒരു രീതിയിലല്ല ഞാൻ വെച്ചിരിക്കുന്നത്, ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന പോലെ വെച്ചിരിക്കുന്നത്. ഇത് അതിലേക്ക് ക്യാരറ്റും കാബേജും ഇങ്ങനെ വലുതാക്കി ആദ്യം അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ചോപ്പർ ഊട്ടലിൽ ഇട്ടിട്ട് നാല് വലിയ അങ്ങോട്ട് വലിച്ച കാബേജ് തോരനുള്ള കാബേജ് റെഡിയായില്ലേ. അല്ലെങ്കിൽ എനിക്ക് പണ്ടൊക്കെ കാബേജ് അരിയുന്നത് ഒരു പണി തന്നെയായിരുന്നു കേട്ടോ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ കാബേജും ക്യാരറ്റും അരിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളിയാണ് നല്ലത്, ഞാൻ സവോളയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്നാല് പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് അതിട്ടുണ്ട്. അപ്പോൾ കാബേജ് അതിനിടയ്ക്ക് കഴുകി പിഴിഞ്ഞ് വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അരിഞ്ഞതിന് ശേഷം കഴുകാറുണ്ട്, എനിക്ക് കാബേജ് കഴുകിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണും, അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ, കാൽ ടീസ്പൂണൊക്കെ മതിയാവും. ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടിത്തിരുമ്പി പിടിപ്പിക്കാം. രണ്ട് മിനിറ്റ് അവിടെ വെച്ചാൽ നല്ലതാണ്. അപ്പം എനിക്ക് മുറ്റത്തേക്ക് അങ്ങോട്ട് പോയി അരി ഊറ്റാനായിട്ട് സമയമില്ല. അപ്പം കറികളൊക്കെ അടുപ്പത്തല്ലേ, പുട്ടും ഒക്കെ അടുപ്പത്താണ്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ആ കലമൊന്ന് എനിക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ച് തരാൻ പറഞ്ഞ് കല എടുത്തുകൊണ്ട് വെച്ച് തന്നു. അപ്പം അതിനിടയ്ക്ക് വേഗം വേഗം അങ്ങോട്ട് ഊറ്റിയിടല്ലേ വേണ്ട. പിന്നെ അതായത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി കടുകും മറ്റൽമുളകും കറിവേപ്പിനും കൂടി ഇട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മുടെ കാബേജ് റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ആവി വെള്ളം വരികയാണെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് വിടർത്തിയിട്ട് വേവിക്കുക, അതിൽ വെള്ളം ഒട്ടും പാടില്ല. പിന്നെ ഞാൻ നാളികേരമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അത് വേഗം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഇത്തിരി ചെറിയ നാളികേരം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, എന്ത് ചെയ്യണം തോന്നിയാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വേറെ നാട്ടിലുള്ളവർക്കൊക്കെ ചെറുക്കി ഇതായിരിക്കും വാങ്ങിക്കാൻ കിട്ടുക, നമുക്ക് എന്തായാലും അങ്ങനെ കിട്ടില്ല. പിന്നെ ഇത് തന്നെയാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളത്, ഇത്തിരി പണിയെടുത്താലും. അപ്പോൾ അത് ഞാൻ എപ്പോഴും ചേട്ടൻ ചെരുക്കി തരുമ്പോൾ ഇത്തിരി കൂടുതൽ ചെരുകാൻ പറയും, എന്നിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി കൂടുതൽ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അത് കഴിഞ്ഞത് ആ കാബേജ് ഒരുവിധമായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തത് അത് വെന്തതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വേറെ വേവിച്ചിട്ട് തന്നെയാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടിക്കുക, അതൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. തുറന്നിട്ട് വീണ്ടും ഒരു ഒന്നോ രണ്ടോ കൈപ്പിടി നാളികേരം ചേർക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ സദ്യയിലൊക്കെ ആകുമ്പോൾ ഈ നാളികേരമൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടാണ് ചേർക്കുക. ഞാനങ്ങനെ ഫ്രൈ ആക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ സദ്യയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ കോരി വയ്ക്കും, അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ സദ്യ റെസിപ്പികളിലേക്ക്. നമുക്ക് വെജിൻ്റെ റെസിപ്പിക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ വയ്ക്കും, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും സ്ത്രീ ഉടനെ പൂവാറായി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം കാബേജ് ആവണോടുകൂടി തന്നെ അവന് ചോറ് പകർത്തി കൊടുത്തു. എല്ലാവർക്കും ചേട്ടൻ അതിനിടയ്ക്ക് പോയി കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ മുറ്റത്ത് നമ്മൾ മുറ്റത്ത് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആകെ വിറക് മോലക്കൊടിയൊക്കെ ഇങ്ങോട്ട് പരന്ന് കിടക്കുക. അപ്പോൾ അതൊന്ന് ഒതുക്കി വയ്ക്കുകയാണ്, ആ വിറകൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി ആ ഓലക്കൊടി പരന്നതും ഒന്ന് കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. എപ്പോഴും ഒന്നും സാധിക്കില്ല, പക്ഷേ കാലത്തൊന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിലാണ് മുറ്റം കിടക്കുക. അത്രയധികം മുറ്റമൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് വൃത്തിയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ആ പറമ്പിൽ ഇതാ വീണ്ടും പുല്ല് മുളച്ച് തുടങ്ങിയിട്ടാ. കുറച്ചിടങ്കിലൊന്ന് ചെത്തി വെടുപ്പാക്കി വെക്കണം. എനിക്ക് ഓലക്കൊടി വെട്ടാനൊക്കെ ഇവിടെ നിന്ന് തന്നെ വെട്ടുമ്പോൾ കുറച്ചും കൂടി എളുപ്പം തോന്നും. അപ്പുറത്തെ സൈഡിൽ നിന്നാകുമ്പോൾ അവിടെ വെട്ടിയിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാൻ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ പിന്നെ എളുപ്പമാണ്, ഇവിടെ തന്നെ വെട്ടി ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി, ഉണങ്ങുമ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് ഒതുക്കി വയ്ക്കുക. പിന്നെ അതാ നമ്മുടെ കലം, കഞ്ഞി വെച്ച കലം ഒന്ന് തേച്ച് കഴുകി അതുകൊണ്ട് വയ്ക്കുകയാണ്. വൈകുന്നേരം ഇതും ഒന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ വേഗം മുറ്റടിച്ചു. ആ പൂച്ചക്കൊട്ടന്മാരും അങ്ങോട്ട് നീങ്ങിപ്പോണ ലക്ഷണങ്ങളില്ല കേട്ടോ. അവർക്ക് ചോറുണ്ടായാലും ചില നേരത്ത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നതാണ് കുറേ നേരം ഫുഡ് കഴിച്ചാലും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് ഒന്ന് നാല് കരച്ചിൽ കരയും കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ചോറിട്ട് കൊടുക്കും, ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ പറ്റി കൊടുക്കും, അല്ലെങ്കിൽ ചെമ്മീൻ. ഈ ചെമ്മീനോട് ഇപ്പോൾ എന്താവോ പിടുത്തം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര അർത്തിയായിരുന്നു കേട്ടോ. ചെമ്മീൻ പൊടിച്ച് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു ഇഷ്ടം കാണിക്കണില്ല, ഓരോ സമയത്ത് ഓരോ ഇഷ്ടങ്ങളാണ് തോന്നുന്നുണ്ട് അവർക്ക്. അങ്ങനെ ആ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറി. അപ്പം ഞാൻ തലേദിവസം ഇഡലിക്ക് ആട്ടാനിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ആട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ആട്ടി വെക്കാന്ന് വെച്ചാൽ വൈകുന്നേരം അവർക്ക് ഇനി എന്തെങ്കിലും ഇഡലി അങ്ങനത്തെ ഒക്കെ വല്ലത് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാക്കി കൊടുക്കാം. വൈകുന്നേരമാണ് എനിക്ക് എപ്പോഴും സമയം കുറവ് കേട്ടോ, എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പം അത് ആട്ടി വേഗം അതങ്ങോട്ട് വെച്ചു. അപ്പോൾ അതൊന്നും മുഴുവൻ കാണിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ രണ്ട് നാഴി പച്ചരി, അരനാഴി പുഴുക്കലരി, മുക്കാൽ നാഴി ഉഴുന്ന്, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് ഒരു അഞ്ചെട്ട് മണിക്കൂർ പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇഡലി കിട്ടും കേട്ടോ നമുക്ക്. ഞാൻ എപ്പോഴും ആ ഒരു റെസിപ്പി തന്നെയാണ് ചെയ്യാറ്. കൂട്ടുകാർക്ക് ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് തരത്തിലൊക്കെ ഇഡലി കാണിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏറ്റവും ലാസ്റ്റാണ് പാത്രം കഴുകാനായിട്ട് വന്നത്.
അപ്പോൾ അവ എന്നാ എല്ലാ പാത്രം അതോടുകൂടി കഴുകി തീർക്കാമല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതാ എനിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തിനുള്ളതും എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ അവൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നു, പിന്നെ അവൻ എനിക്ക് തമ്മനയിലൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ രാവിലെ അവൻ ഇത്തിരി തിരക്കാണ്, അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തലേദിവസത്തെ തുണികളൊന്നും മടക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് വേഗം അങ്ങോട്ട് മടക്കി വെച്ചു, വലിയ ഭംഗിയാക്കാനൊന്നും നിന്നില്ല, പക്ഷേ വേഗം അതങ്ങട് ആ പണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കെടുക്കില്ലല്ലോ. തുണികൾ എപ്പോഴും അപ്പം തന്നെ മടക്കണതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ അത് ചുളിഞ്ഞ് ആ ഒരു അലക്കേൻ്റെ ഒരു ഫ്രഷ്നെസ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് സമയം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ തുണികൾ മടക്കി വെക്കാനോ ആയിട്ട് ഓടും കേട്ടോ. പിള്ളേരുടെ പിള്ളേരെ എടുത്ത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രം തുണികൾ ഉണ്ടായിരുന്നുള്ളു. അപ്പോൾ അതാകുമ്പോൾ വലിയ തുണികളല്ലേ, വേഗം വേഗം അങ്ങോട്ട് മടക്കി അലമാരിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളു. അപ്പം ഞാനിങ്ങനെ ബാഗുകളിലായിട്ടാണ് കേട്ടോ വയ്ക്കുക. അത് കാരണം മടക്കൽ ഇത്തിരി ഇങ്ങനെ വിട്ടുപോയാലും അത്ര കുഴപ്പമില്ല, ആ ബാഗിൽ തന്നെ കിടക്കും, നമുക്ക് തുണികളൊക്കെ നോക്കിയെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മ പൂച്ച, ആദ്യത്തെ പൂച്ച കേട്ടോ, നമ്മുടെ കണ്ടൂൻ്റെ കണ്ടപ്പൻ്റെ അമ്മയാണ് അത്. അവളത് അടുത്ത രണ്ട് പൂച്ചേരും കൂടി കൊണ്ടുവരാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടവനെ വിളിച്ചിട്ട് മൈൻഡ് ഇല്ല കേട്ടോ, കിളികളുടെ ശബ്ദം കിട്ടുകയാണ്, കിളികളെ പിടിക്കാൻ നോക്കും അവനെ. പച്ചമുളക് വെള്ളക്കാന്താരി നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇനി വടകപ്പുളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വെള്ള നാരങ്ങയും കൂടി എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ പയറുണ്ടായിട്ട്, രണ്ട് കട പയർ അറിയാണ്ട് മുളച്ചതാണ്, പക്ഷെ നല്ല പയറാണ് കേട്ടോ, നല്ല നീളത്തിലുള്ള നല്ല അടിപൊളി പയറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത്. നാളെ രാവിലെ 9 മണിക്കാണ്.